ശ്യാമേന്ദ്രൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഒരു റോഡ് ഷോയുടെ അന്ത്യത്തോടെ പ്രാർത്ഥന കഴിഞ്ഞ് പത്രിക സമർപ്പിച്ചു. അദ്ദേഹത്തോടൊപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു. കൂടാതെ NDAയുടെ പ്രമുഖ നേതാക്കളും ഉണ്ടായിരുന്നു. മോഡിയുടെ ഈ ജൈത്രയാത്ര മൂന്നാം തവണയും അധികാരത്തിൽ തുടർഭരണം നിലനിർത്തുക എന്ന പ്രഖ്യാപിതമായ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം നീങ്ങുന്നത്. വാരണാസിയുടെ വിധി അദ്ദേഹം മാറ്റി എഴുതുമോ? ആ, വാരാണസിയിൽ കഴിഞ്ഞ തവണ 479,505 വോട്ട് ആയിരുന്നു അദ്ദേഹത്തിന് ഭൂരിപക്ഷം. 2014 ആദ്യമായിട്ട് നിൽക്കുമ്പോൾ 371,784 ആയിരുന്നു ഭൂരിപക്ഷം. അതൊക്കെ വാരാണസിയിൽ പുതിയ ചരിത്രങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു BJP. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മറ്റേ മുരളി മനോഹർ ജോഷി 2009 അവിടെ നിൽക്കുമ്പോൾ 17,211 വോട്ട് മാത്രമായിരുന്നു ഭൂരിപക്ഷം. അപ്പോൾ ഇങ്ങനെ ഗംഭീരമായിട്ട് കൂട്ടി 63.6% ആണ് കഴിഞ്ഞവണ മോദി നേടിയ വോട്ട്. മൊത്തം പോളിംഗ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതമാനം അതായിരുന്നു. മുമ്പ് ഈ PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയ ശേഷം നിന്നപ്പോ നേടിയത് വലിയ ആന്ധ്രയിലെ കൊറേ നേരം നമ്മള് ആ വോട്ടെടുപ്പിന്റെ നില തന്നെ അറിയാതെ കൊറേ നേരം അത് നിശബ്ദമായി ആണ് ആ ഫലം കാത്തിരുന്നവര് വന്നത്. കാരണം അത് അനിയന്ത്രിതമായി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമുണ്ട് എന്നുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ 500,000 കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതുപോലെ ആ ഇടനാഴി പദ്ധതിയൊക്കെ പൂർത്തീകരിച്ച് വന്നിരിക്കുകയാണല്ലോ മോദി. NDAയുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഇത്തവണ അവിടെ ഉണ്ടായിരുന്നു. രാജ്നാഥ്, ഷാ, പിന്നെ യോഗി ആദിത്യനാഥ്, തുഷാർ വെള്ളാപ്പള്ളിയും ഉണ്ടായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിയും മറ്റേ കൺവെൻഷൻ സെന്ററിൽ, രുദ്രാക്ഷ് കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അവിടെ ഈ വെള്ളാപ്പള്ളിയെ ടെലിവിഷൻ ചാനലുകളിൽ ഞാൻ കണ്ടുണ്ട്. ഈ 4 ഈ മോദിയെ പത്രികയിൽ പിന്തുണച്ചവരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആള് പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ആണ് അയോധ്യയിലെ ഈ പ്രതിഷ്ഠയുടെ മുഹൂർത്തം നിർണയിച്ച ആള്. അദ്ദേഹം കാശിയിലെ വലിയ ജ്യോതിഷിയാണ്, പ്രധാനപ്പെട്ട ജ്യോതിഷി ഗംഗാതീരത്ത് തന്നെയാണ് രാംഘട്ടില് താമസിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ മാത്രമല്ല, ഈ ഇടനാഴി പദ്ധതിയുടെ ഉദ്ഘാടനം ഉണ്ടല്ലോ അതിനുശേഷം, അതിൻ്റെ സമയം നിർണയിച്ചതും അദ്ദേഹം തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുഹൂർത്തം ഉണ്ടല്ലോ, ഇന്ന് ഈ പത്രിക കൊടുത്തതിൻ്റെ ആ മുഹൂർത്തം 11:40 മുതൽ 12 പൂയം നക്ഷത്രം, ഗംഗാ സപ്തമി, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ആഗ്രഹപൂർത്തി എന്ന് പറയുന്ന മുഹൂർത്തവും അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഇതിൽ രണ്ടാമത്തെ ആൾ ബൈജുനാഥ് പട്ടേൽ, സ്വയംസേവകനാണ്, അദ്ദേഹം OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ലാൽചന്ദ് കുശ്വാഹ മൂന്നാമത്തെ ആൾ പത്രിക ഇതിൽ പിന്തുണച്ച ആൾ, OBC തന്നെ. സഞ്ജയ് സോങ്കർ നാലാമത്തെ ആൾ, ദലിത് ആണ്. അപ്പോൾ ആ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടാണ്. അദ്ദേഹം മദൻമോഹൻ മാളവിയുടെ പ്രതിമയിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ അവിടെ നിന്ന് 5 കിലോമീറ്റർ ഒരു റോഡ് ഷോ നടത്തി. ഇത്രയും നാൾ മോഡി മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി റോഡ് ഷോയിലും പ്രസംഗത്തിലുമൊക്കെ പങ്കെടുത്തത്, ഈ റോഡ് ഷോ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിത്വം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. ഈ 5 കിലോമീറ്റർ ദൂരത്ത് സംഗീത പരിപാടികൾ, വാരണാസിയുടെ ചരിത്രപരമായ പ്രാധാന്യം, മറ്റ് കലാരൂപങ്ങൾ ഇതെല്ലാം റോഡ് നീളെ അവതരിപ്പിക്കുകയും പിന്നെ പത്മശ്രീ നേടിയ സോമയുടെ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു ഈ റോഡ് ഷോയുടെ ഒരു ഭാഗത്ത്. പിന്നെ ജനങ്ങളുടെ മുഴുവൻ
അനുഗ്രഹവും പുഷ്പവൃഷ്ടിയും ഒക്കെ ശേഷം കാശി വിശ്വനാഥനെ വണങ്ങി പൂജ നടത്തിയിട്ടാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ പോയത്. പിന്നെ ഇന്ന് ദേശ അശ്വമേധ ഘട്ടില് ഗംഗയ്ക്ക് ആരതി, അത് കഴിഞ്ഞ് ഭൈരവ ക്ഷേത്രത്തിൽ പോയി, അത് കഴിഞ്ഞാണ് പത്രിക. ഈ റോഡ് ഷോയെ പറ്റി എനിക്കൊരു ചോദ്യം സുജാതനോട് ചോദിക്കാനുണ്ട്. ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഇത് അനാവശ്യമായിരുന്നു, എൻ്റെ അച്ഛൻ കാൽനടയായിട്ടാണ് കൂടുതലും സഞ്ചരിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് ശരിയാണോ? അദ്ദേഹം ഹെലികോപ്റ്ററിലും പോയിട്ടുണ്ടല്ലോ കാൽനട. അദ്ദേഹം പൈലറ്റ് ആയിരുന്നല്ലോ. അതെ അതെ, പൈലറ്റ് ആയിരുന്നു. അല്ല, ഇത് അനാവശ്യമാണെന്ന് പറയുന്ന ഏതർത്ഥത്തിലാണ്? അതായത് ഇത് ഒരു ധൂർത്തും ആഡംബരവും എക്സ്ട്രാ വെഗൻസ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു അസംബന്ധമാണെന്ന് തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ റോഡ് ഷോ വയനാട്ടില് രാഹുൽ ഗാന്ധി നടത്തിയല്ലോ, രണ്ട് തവണയും നടത്തി. ആ റോഡ് ഷോയില് പ്രിയങ്ക കൂടെ ഉണ്ടായിരുന്നല്ലോ, ബലൂൺ പൊട്ടിച്ചല്ലോ. അതെ, കളർ ബലൂൺ, പച്ച ബലൂൺ പൊട്ടിയത് നമ്മൾ കണ്ടതല്ലേ. പച്ച കൊടിയില്ലായിരുന്നു, കൊടി മാറ്റിയത് കൊണ്ട് റബ്ബർ വ്യവസായി അല്ലെ, റബ്ബർ ഉൽപ്പാദകരെ സഹായിക്കാൻ വയനാട്ടിലെ ബലൂൺ പൊട്ടിച്ചു. അപ്പോൾ അതല്ല കാര്യം. നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എതിരാളിയെ എന്ത് കാണിച്ചാലും അതിൽ കുറ്റം കണ്ടുപിടിക്കുകയും ആരോപിക്കുകയും ചെയ്യേണ്ടത് അവരവർ എതിർ പാർട്ടിക്കാരുടെ ജോലിയാണ്, അത് ചെയ്യട്ടെ. പക്ഷേ വാരണാസിയിൽ മോഡിയെ തോൽപ്പിക്കാൻ ഒരു പറ്റിയ സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ അവർക്ക് പറ്റിയോ? ഇല്ല, കാരണം മൂന്നാമത്തെ തവണയും അജയ് റായ് അതെ തന്നെയാണ് ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അവിടുത്തെ പി സി സി ആദ്യത്തെ തവണ നിൽക്കുമ്പോ ഈ പറഞ്ഞ പ്രിയങ്ക സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു. അവര് ഗംഗയെ പോയിട്ട് എവിടെയോ മുങ്ങുമൊക്കെ ചെയ്തിരുന്നു, ഗംഗ യാത്ര നടത്തിയിരുന്നു. അത് പ്രിയങ്ക അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ മോഡിക്ക് എന്തു തോന്നുമായിരുന്നു? മോഡി എന്ത് എങ്ങനെ അതിനെ നേരിടും? അല്ല, പ്രിയങ്കയ്ക്ക് ആദ്യത്തെ തോൽവി, കന്നി തോൽവി രുചിക്കാൻ കഴിയുമായിരുന്നു. അല്ല, പ്രിയങ്കയ്ക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ? അങ്ങനെ അവർ ആഗ്രഹിച്ചാലും നടക്കുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? എത്രയോ വർഷമായിട്ട് അവർക്ക് നിൽക്കാമായിരുന്നു. അതെ അതെ, ഇപ്പോഴും റായ്ബറേലിയിൽ അവരുടെ പേരല്ലേ? അതെ, കോൺഗ്രസ്സുകാർ പോലും ഇടയ്ക്ക് പറഞ്ഞു. അതെ, അത് ആഭ്യന്തര മറ്റേ കുടുംബത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിമിത്തവും ഭർത്താവിൻ്റെ വരുമാനം അത്തരം കാര്യങ്ങൾ നിമിത്തമൊക്കെ അത് ഇപ്പോഴും ആലോചിക്കാൻ കഴിയുന്നില്ല അവർക്ക്. എന്നിട്ടാണ് ഈ മോദിയുടെ റോഡ് ഷോ വിമർശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ വാരാണസിയിലെ വാരാണസിയുടെ സ്നേഹത്തണലിൽ ആണ് പത്തു വർഷമായിട്ട് ഗംഗാമാതാവ് എന്നെ വിളിച്ചതാണ്, ഗംഗാമാതാവ് എന്നെ ദത്തെടുത്തു എന്നാണ് അദ്ദേഹം. അല്ല, വാരാണസിയിലെ കോറിഡോർ 336 കോടി രൂപ ചെലവാക്കി ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ്. അപ്പം അവിടെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വന്ന മാറ്റം, വികസനം അവിടെ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ വന്നതടക്കമുള്ള മാറ്റങ്ങൾ ജനങ്ങൾ കണ്ടറിയുന്നുണ്ട്. ജനങ്ങൾ ഇന്ന് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നവർ പരസ്പരം സംസാരിച്ചത് ഈ മാറ്റമാണ്, മാറ്റത്തെക്കുറിച്ചാണ്. മാത്രമല്ല, കാശി എന്ന് പറയുന്നത് ചരിത്രത്തിനേക്കാൾ പഴക്കമുള്ളതാണ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതെ അതെ, ഇതിഹാസത്തേക്കാൾ പ്രാചീനമാണ് കാശി അല്ലേ, ഹിന്ദുക്കളുടെ വിശ്വാസം സംബന്ധിച്ച്. എന്നിട്ട് അവിടെ ആ ക്ഷേത്രം ഒരു ചെറിയ വഴി മാത്രമായിട്ട് നിൽക്കുകയായിരുന്നു, അതിനെ മറച്ചുകൊണ്ട് പല സംഗതികളും. ഇനി കാശിയിൽ വേറെ മാറ്റങ്ങൾ വരുത്താൻ നിൽക്കുന്നുണ്ടല്ലോ, ജ്ഞാൻ വാബിയും അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അത്തരം മാറ്റങ്ങളും കൂടി അടുത്ത 5 വർഷം കൊണ്ട് അവിടെ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുരാണ പ്രസിദ്ധമായ കാശി അതിൻ്റെ ആത്മീയവും ഭൗതികവുമായ അന്തസ് മുഴുവൻ വീണ്ടെടുത്തുകൊണ്ട് ഒരു വലിയ ടൗൺഷിപ്പായി വികസിച്ചുകൊണ്ട്, അത് അവിടെ 75% ഹിന്ദുക്കളാണ്. അതെ അതെ, അവിടെ മുസ്ലിങ്ങൾ 5% ഉള്ളൂ, അല്ല 20% മുസ്ലിങ്ങളുണ്ട്, 5% ബാക്കിയുള്ള ആളുകൾ. എസ് ടി എന്ന് പറയുന്നത് 10%, SC 0.7. പൊതുവെ ഒരു നഗരമണ്ഡലമാണ്, കാരണം 65% അർബൻ വോട്ടേഴ്സാണ് എന്ന് മണ്ഡലത്തിൻ്റെ കണക്കുകളിൽ കാണുന്നുണ്ട്.
അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് സ്വാധീനം ഇവിടുത്തെ വോട്ടർമാരിൽ ഭംഗിയായി സ്വാധീനിക്കും. ഇവിടുന്നുള്ള കർമ്മികളാണ് അവിടെ പോയത്. അതെ അതെ. പിന്നെ മാത്രമല്ല ഇന്നത്തെ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തതിൽ ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു ശതമാനക്കണക്ക് രാമേന്ദ്രൻ സൂചിപ്പിച്ചല്ലോ, ആ റോഡ് ഷോയിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. അത് മോഡിയുടെ വരവിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദപരിതരായി അവർ അതിൽ ഭാഗമാക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വാരണാസി മണ്ഡലത്തിനുണ്ടായിരിക്കുന്ന അത്ഭുതകരമായ മാറ്റം, അതെ, അതിൽ അവർ സന്തോഷവാന്മാരാണ്. അവിടെ SPയും BSPയും ഒരിക്കലും ജയിച്ചിട്ടില്ല കേട്ടോ. ഇല്ല, കോൺഗ്രസിൻ്റെ കമലാവതി ത്രിപാഠി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മുമ്പുണ്ടായിരുന്നു. അത് ശരിയാ. മുരളി മനോഹർ ജോഷി വന്നതിന് ശേഷം പടിപടിയായിട്ട് മോഡി അവിടുത്തെ ഭൂരിപക്ഷം 4-5 ലക്ഷത്തിലേക്ക്. BJP ഇതുവരെ 7 തവണ ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് 6 തവണയും. അപ്പൊ അങ്ങനെയും മുന്നിലെത്തിക്കഴിഞ്ഞു BJP. അപ്പൊ ഇത്തവണ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കായിരിക്കും ചിലപ്പോൾ മോദി പോവുക. ഈ നരേന്ദ്രമോദി കേരളത്തിൽ പത്തനംതിട്ട സീറ്റിൽ വന്ന് മത്സരിച്ചിരുന്നെങ്കിൽ, അത് അതിലും കൂടെ മത്സരിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? അതെ, ഞാനത് ആലോചിക്കാറുണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂർ മത്സരിക്കാം, പത്തനംതിട്ടയിലും അങ്ങനെയും കൂടി. അത് അവരൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. തമിഴ്നാട്ടിലെ ഈ രാമേശ്വരം, രാമനാഥപുരം ആലോചിച്ചിരുന്നതാണല്ലോ. അപ്പോൾ അല്ലേ, ഈ വാരണാസിയും പിന്നെ ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ടയെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടുകൂടിയാണ്. കഴിഞ്ഞ 2019 അതിന് കൂടുതലൊരു മീനിങ് ഉണ്ടാകും. അതെ, ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതിൻ്റെ സമയമൊക്കെ അടുത്ത് വരുന്നുണ്ടാകും അങ്ങനെ ഒരു മത്സരത്തിൻ്റെ. അതെ അതെ, അതിനും സാധ്യതയുണ്ട്. 75 വയസ്സിൽ കെജ്രിവാൾ പുറത്താക്കാതിരിക്കണം. കെജ്രി നമ്മൾ ഓർക്കണം, കെജ്രിവാള് ആണ് 2014 മത്സരിച്ചിരുന്നത്. അതെ അതെ, മോദിക്കെതിരെ മത്സരിച്ചിരുന്നു. കെജ്രിവാളായിരുന്നു വാരണാസി. അന്ന് മറ്റേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വേറെ ഉണ്ടായിരുന്നു, വിജയറായ്. പക്ഷെ കെജ്രിവാൾ മത്സരിച്ച് ഭയങ്കര ദയനീയമായിട്ട് തോറ്റുപോയി. 17%. അതെ, കെജ്രിവാൾ മത്സരിച്ചപ്പോഴാണ് 3 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചത് മോദി. അന്ന് തന്നെ കെജ്രിവാൾ വെറുതെ തലപ്പൊക്കം ഇല്ലാത്ത ആളാന്ന് തെളിയിച്ച് കഴിഞ്ഞതാണ്. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.